അറബിക്കടലിന്റെ റാണിയാണ് കൊച്ചി എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ ഈ റാണിയുടെ എല്ലാ വീട്ടിലും പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിലുള്ള അഴുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഞാനൊരു വീഡിയോ കാണിച്ചുതരാം. നമുക്ക് കൊച്ചിയിലെ എല്ലാ വീടുകളിലും പൈപ്പിലൂടെ കിട്ടുന്ന വെള്ളത്തില് വരുന്ന അഴുക്ക് നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാം. എന്താ ചെയ്യാല്ലേ, ശുദ്ധജലം കിട്ടുന്നില്ല കൊച്ചിയില്. വെള്ളക്കെട്ടുകൊണ്ട് കൊച്ചിയിലുണ്ടായത് നിങ്ങൾക്കറിയാം. എല്ലാ വീടുകളിലും വാട്ടർ ടാങ്ക് എല്ലാം അഴുക്ക് വെള്ളം വന്ന് നിറയും. ഇതെല്ലാം കഴുകി ക്ലീൻ ആക്കി ഇപ്പോ പൈപ്പിൽ വരുന്ന വെള്ളത്തിലെ അഴുക്ക്, ഇത് വെള്ളക്കെട്ടുകൊണ്ടുണ്ടായ അഴുക്ക് കഴുകി എല്ലാ ടാങ്കും കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇപ്പൊ ടാങ്കിലേക്ക് വരുന്ന വെള്ളത്തിലെ അഴുക്ക് എന്ന് പറയുമ്പോൾ നമ്മളിനി എന്ത് ചെയ്യും? ഈ കൊച്ചിക്കാർ എങ്ങോട്ട് ഓടും? ശുദ്ധജലം കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? ഈ വാട്ടർ അതോറിറ്റിക്കാർ എന്താ ചെയ്യുന്നത്? ഈ വെള്ളത്തിലൂടെ വരുന്ന അഴുക്ക് ഒരു വീഡിയോയിലൂടെ നിങ്ങളൊന്ന് കാണേണ്ടതാണ്. എന്തൊരു കഷ്ടം. എറണാകുളത്തെ പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിലുള്ള അഴുക്ക് എല്ലാവരും ഒന്ന് കാണേണ്ടതാണ്. ഇത് തിളപ്പിച്ച വെള്ളമാണ്. തിളപ്പിച്ച വെള്ളത്തിന്റെ അടിഭാഗത്ത് മഞ്ഞ നിറത്തില് എന്തോ ഒരു പൊടി കിടക്കുന്നത് കാണാം. പൊടിയാണോ അഴുക്കാണോ എന്താണ്, ബാക്ടീരിയ ആണോ എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇനി ഇതൊന്ന് ചരിച്ച് കാണിച്ചാലേ ഈ പാത്രം. ഇത് ചരിക്കുമ്പോൾ ആ പൊടിയെല്ലാം കൂടി താഴത്തേക്ക് ഇങ്ങനെ അനങ്ങി അനങ്ങി വരുന്നുണ്ട് താഴത്തേക്ക്. ഇനി അത് ഈ വെള്ളത്തിൽ കൈയിട്ട് നോക്കാം, പൊടിയാണോ മണ്ണാണോ എന്താണെന്നൊന്ന് നോക്കാം. കയ്യിലൊന്നും കിട്ടുന്നില്ല, അത് കലങ്ങി. ഒന്ന് കലങ്ങിയെന്ന് മാത്രം, കലങ്ങി അത് വെള്ളത്തിൽ പൊങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പൊടിയാണ് വെള്ളത്തിലൂടെ വരുന്നത്. ഈ വെള്ളം നമ്മൾ എങ്ങനെ തിളപ്പിച്ച് കുടിക്കും? വെള്ളം മുഴുവൻ തിളപ്പിച്ച് കുടിക്കണമെന്നാണ് പറയുന്നതെങ്കിലും തിളപ്പിച്ചാൽ പോലും അതിൻ്റെ ഉള്ളിൽ അഴുക്ക്, മഞ്ഞ നിറത്തിലൊരു പൊടി, ഏതാണ്ട് റവ പോലെ തോന്നി. കലക്കി കഴിഞ്ഞപ്പോൾ വെറും പൊടി മാത്രമാണ്. ഇത്ര അഴുക്ക് പിടിച്ച വെള്ളമാണ് കൊച്ചിയിൽ പൈപ്പിലൂടെ വരുന്നത്. കൊച്ചിയിൽ വെള്ളപ്പൊക്കം, കൊതുക് കടി, ട്രാഫിക് ബ്ലോക്ക് ഇങ്ങനെയെല്ലാം ഉണ്ട്. കൊച്ചിയിൽ ലുലു ഉണ്ടെന്ന്, മെട്രോ റെയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കൊച്ചി കാണാൻ വരുന്നുണ്ട്. പക്ഷേ കൊച്ചിയെ എന്തെന്നാണ് നാണം കെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ഇതെല്ലാവരും അറിയാനാണ്. അധികൃതർ ഇത് അറിയുകയും ഇത്തരം അഴുക്ക് പിടിച്ച വെള്ളം പൈപ്പിലൂടെ വിടാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അറിയിപ്പ് മാത്രമാണ്. കുറ്റപ്പെടുത്തലായിട്ട് കണക്കാക്കരുത്. എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെയ്ത് പൈപ്പിലൂടെ വരുന്ന വെള്ളം ശുദ്ധജലം വിതരണം ചെയ്യണമെന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഇതിലുള്ളൂ. എന്ത് തന്നെയായാലും ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല. കൈ കഴുകിക്കളയാ. കയ്യിൽ മുഴുവൻ അഴുക്കായിട്ടുണ്ട് മഞ്ഞ അഴുക്ക്. പക്ഷെ എന്താ അല്ലേ, മര്യാദക്ക് നല്ല വെള്ളം പോലും കുടിക്കാൻ കൊച്ചിയിൽ കിട്ടുന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് വർഗീസ് വെള്ളപ്പൊക്കത്തിൽ വീട്ടിലെ കട്ടിൽ, വെള്ളപ്പൊക്കം അല്ലല്ലോ എറണാകുളത്ത് വെള്ളക്കെട്ട്, കട്ടിലും കസേരയെല്ലാം മുങ്ങിപ്പോയിട്ട് വീട്ടു സാധനങ്ങളെല്ലാം നശിച്ചതിൻ്റെ പേരിൽ വർഗീസ് എറണാകുളത്ത് നിന്ന് വീട് വിറ്റ് മലമ്പ്രദേശത്തേക്ക് പോകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. കൊച്ചിയിലുള്ള ആൾക്കാരെല്ലാവരും ഇതുപോലെ വീട് വിറ്റ് മലമ്പ്രദേശത്തേക്ക് പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത്. ശുദ്ധജലം പോലും കിട്ടുന്നില്ല. അതുപോലെ വായു, വാഹനങ്ങൾ ഓടിയിട്ട് വണ്ടിയുടെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും മണമാണ്. പിന്നെ കുറേ ഓട്ടോറിക്ഷ ശബ്ദമലിനീകരണം. ഈ ഓട്ടോറിക്ഷകൾ അടുത്തുകൂടെ പോയിട്ടുണ്ടെങ്കിൽ ചെവി പൊട്ടിക്കുന്ന ശബ്ദമാണ്. ടി വി കേൾക്കാനും പറ്റില്ല, മൊബൈലിലൂടെ സംസാരിക്കാനും പറ്റില്ല, അടുത്ത് നിൽക്കുന്ന ആളോട് പോലും സംസാരിക്കാൻ പറ്റുന്നില്ല. ആ ശബ്ദമലിനീകരണമുള്ള കുറേ ഓട്ടോറിക്ഷകൾ. അപ്പോൾ ശബ്ദമലിനീകരണം, വായു മലിനീകരണം, ഇപ്പോൾ വെള്ളം മലിനീകരണം. വെള്ളം മലിനീകരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല, കുറേ കാലമായി. അപ്പോൾ എറണാകുളം അല്ലെങ്കിൽ കൊച്ചി എന്ന് എല്ലാവരും പുകഴ്ത്തി പറയുന്ന ഈ പട്ടണത്തിൻ്റെ ദുരവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു നല്ല അവസ്ഥ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി മാത്രമാണ് ഇത് പറയുന്നത്. ഇവിടെ കൊച്ചി കോർപ്പറേഷൻ ഉണ്ട്, GCD ഉണ്ട്, വാട്ടർ അതോറിറ്റി ഉണ്ട്, പിന്നെ ഹൈക്കോടതിയുണ്ട്. ഇവരാരെങ്കിലും ഇതിലൊന്ന് ഇടപെട്ട് മനുഷ്യർക്ക് കുടിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല വെള്ളമെങ്കിലും കൊടുക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൊച്ചിയിൽ പ്രതികരിക്കുന്ന ഒരാളുണ്ട്, ബെന്നി ജനപക്ഷം എന്ന് പറഞ്ഞിട്ടൊരാള്. അദ്ദേഹം ഇത് അറിഞ്ഞോ ഇല്ലെന്ന് അറിയില്ല. അറിഞ്ഞിട്ടില്ലെങ്കിൽ ബെന്നി ജനപക്ഷം അറിയാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. താങ്കൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കുകയോ നടപടിയെടുക്കാനോ ഒന്ന് ശ്രമിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. ഇത് കൂടാതെ ധാരാളം സാമൂഹിക സംഘടനകളുണ്ട്, എന്താണ് നേച്ചർ കെയർ ഉണ്ട്, പരിസ്ഥിതി സംരക്ഷണ സമിതികളുണ്ട്. അങ്ങനെ നമ്മൾ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ പ്രകൃതിയാണ് സംരക്ഷിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ കൊച്ചിയിലെ നിവാസികള് അല്ലെങ്കിൽ ഭൂമിയിലുള്ള മനുഷ്യരെ സംരക്ഷിക്കേണ്ടേ? നമ്മള് ശുദ്ധജലം കിട്ടിയില്ലെങ്കിൽ പിന്നെ മനുഷ്യരെവിടെ? ഈ മനുഷ്യരില്ലെങ്കിൽ പിന്നെ ഈ പ്രകൃതി സംരക്ഷിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ധാരാളം സാമൂഹ്യ സംഘടനകൾ ഉള്ളതിന്റെ എല്ലാത്തിന്റെയും പേര് എനിക്ക് പറയാൻ പറ്റുന്നില്ല.
സാമൂഹിക സംഘടനകളോടും ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്.